എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സി എസ് ഐ ആർ നെറ്റിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ട് ടു ആണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റോൺസ്കിയൻ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്താണ്, എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ആൻഡ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് റോൺസ്കിയൻ എന്ന് നോക്കാം. റോൺസ്കിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് വി ഹാവ് എൻ ഫംഗ്ഷൻസ്, y1, y2, etc., yn എന്ന് പറഞ്ഞ എൻ ഫംഗ്ഷൻസ് എന്ന് വിചാരിക്കുക. ആൻഡ് അതിൻ്റെ റോൺസ്കിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡബ്ല്യു ഓഫ് എക്സ്, അല്ലെങ്കിൽ വെറും സിംപ്ലി ഡബ്ല്യു എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് y1, y2, etc., yn. പിന്നെ നെക്സ്റ്റ് റോയിൽ എഴുതേണ്ടത് y1', y2', etc., yn'. അത് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് y1" (y1" "y2" "y1" "y2" അങ്ങനെ പറഞ്ഞോളൂ. yn" വരെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് എക്സെട്ര വന്നിട്ട് n-1th ഡെറിവേറ്റീവ് ആണ് ലാസ്റ്റ് റോയിൽ നമ്മൾ എഴുതുന്നത്. y1(n-1), y2(n-1), etc., yn(n-1). ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റോൺസ്കിൻ കിട്ടുക. അതിപ്പോൾ രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ, ഇപ്പോൾ y1ഉം y2ഉം ആണ് നമ്മുടെ ഫംഗ്ഷൻസ് എങ്കിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ y1, y2 ആണ് നമ്മുടെ ഫംഗ്ഷൻസ് എങ്കിൽ റോൺസ്കിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? y1, y2, y1' (y2'). ഇത് രണ്ട് വാരിയബിൾ ഫംഗ്ഷൻ്റെ റോൺസ്കിൻ. ഇനി മൂന്ന് വാരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ y1, y2, y3, y1' (y2'), y3'. ഇതാണ് മൂന്ന് വാരിയബിൾ ഫംഗ്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ മൂന്ന് ഫംഗ്ഷൻസ് വരുമ്പോൾ അതിൻ്റെ റോൺസ്കിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ റോൺസ്കിൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താണ് നമ്മൾ റോൺസ്കിൻ എത്രയാണെന്ന് എഴുതുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. റോൺസ്കിൻ ഓഫ് ഫംഗ്ഷൻസ് എക്സ് ആൻഡ് ലോഗ് എക്സ്, എക്സിൻ്റെയും ലോഗ് എക്സിൻ്റെയും റോൺസ്കിൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ w=ഡിറ്റർമിനൻറ്റ് y1, y2, y1' (y2'). നമുക്കറിയാം ഫോർമുല, നേരിട്ട് എഴുതാം. എക്സ് ലോഗ് എക്സ്, അപ്പോൾ y1ഉം y2ഉം എഴുതി. y1' എന്ന് പറഞ്ഞ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, y2' എന്ന് പറയുന്നത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ് അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, x(1)x 1 എന്ന് വരും, മൈനസ് 1 × log x ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ 1 - log x ആണ് ഈ ഒരു റോൺസ്കിൻ. എക്സ് ലോഗ് എക്സിൻ്റെ റോൺസ്കിൻ എന്ന് പറയുന്നത് 1 - log x ആണ്. രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കാം. മൂന്ന് വേരിയബിൾസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്ന് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. e^x, x², x³. റോൺസ്കിൻ കണ്ടുപിടിക്കാനായിട്ട് w=(e^x, x², x³). e^x-ന്റെ ഡെറിവേറ്റീവ് e^x തന്നെ, x²ന്റെ ഡെറിവേറ്റീവ് 2x, x³ന്റെ ഡെറിവേറ്റീവ് 3x². e^x-ന്റെ ഡെറിവേറ്റീവ് അഗൈൻ e^x തന്നെയാണ്. ഇവിടെ 2x-ന്റെ ഡെറിവേറ്റീവ് 2 വരും, 3x²ന്റെ ഡെറിവേറ്റീവ് 6x വരും. അപ്പോൾ ഇതിൻ്റെ റോൺസ്കിൻ മീൻസ് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു കോളത്തിൽ കംപ്ലീറ്റ് എന്തുണ്ട്? e^x കോമൺ ആണ്. അപ്പോൾ നമുക്ക് e^x തന്നെ പുറത്തേക്ക് എടുക്കാം. ബാക്കി വരുന്നത് 1, 1, 1 ആണ്. x², 2x, 2x³, 3x² (and 6x). ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക. e^x (1)(2x)(6x)(12x²) - 6x². (6x²) - x², 6x². - x²(2)(3x²) - x³(+x³)(2)-2x). എക്സ്പാൻഡ് ചെയ്തോളൂ, എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ദിസ് ഇസ് ഈക്വൾ ടു e^x ((2), ഇവിടെ എന്ത് വരും? 6x² വരും, 6x². ഇവിടെ അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 6x³ - 3x⁴ എന്ന് എഴുതാം. മൈനസ് മൈനസ് കൂടെ പ്ലസ് വരും. ഞാനിവിടെ +2x³ - 2x⁴ എന്ന് എഴുതാം അല്ലേ. ഒന്ന് സിംപ്ലിഫൈ ചെയ്തോളൂ. e^x എല്ലാത്തിനും കോമൺ ആണേ, പുറത്ത് e^x ഉള്ളത് e^x എല്ലാത്തിനും കോമൺ ആണ്. ദെൻ e^x (2)
എന്ത് വരും? എക്സ് റേസ് ടു ഫോർ, ഇവിടെ ത്രീ, ഇവിടെ മൈനസ് ടു, അപ്പോൾ എക്സ് റേസ് ടു ഫോർ ഒരെണ്ണം വരും. പിന്നെ എക്സ് ക്യൂബ്, ഇവിടെ മൈനസ് സിക്സ് ഉണ്ട്, ഇവിടെ പ്ലസ് ടു ഉണ്ട്, അപ്പോൾ മൈനസ് ഫോർ എക്സ് ക്യൂബ് വരും. പിന്നെ സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ, ഇതായിരിക്കും ഇതിൻ്റെ റോൺ സ്കെയിൻ. ഓക്കെ, റോൺ സ്കെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് റോൺ സ്കെയിൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ്, സെറ്റ് ഓഫ് ഫംഗ്ഷൻസ്. അപ്പോൾ ഒരു എൻ ഫംഗ്ഷൻസ് ഉണ്ട് വിചാരിക്കാം, എൻ ഫംഗ്ഷൻസ് വൈ വൺ വൈ ടു എക്സെട്ര, വൈ വൺ ഓഫ് എക്സ് വൈ ടു ഓഫ് എക്സ് എക്സെട്ര, അങ്ങനെയാണ് വൈ എന്ന് പറഞ്ഞിട്ട് എൻ ലീനിയർലി ആ ഫംഗ്ഷൻസ് ലീനിയർലി ഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ദർ ഷുഡ് എക്സിസ്റ്റ് കോൺസ്റ്റൻറ്റ് സി വൺ സി ടു എക്സെട്ര സി എൻ, നോട്ട് ഓൾ സീറോ, എല്ലാം ഒരേ സമയം സീറോ ആയിരിക്കില്ല, സച്ച് ദാറ്റ് ദ ലീനിയർ കോമ്പിനേഷൻ സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ വൈ എൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ സീറോ ആവും. അപ്പോൾ ഈ സി വൺ സി ടു എക്സെട്ര എല്ലാം സീറോ ആവണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ ആവാതിരിക്കുന്ന സമയത്തും ഇത് സീറോ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ലീനിയർലി ഡിപെൻഡൻ്റ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇവിടെ നേരെ തിരിച്ചാണ്, സി വൺ എക്സെട്ര സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ വൈ എൻ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഓൾ സി എൻ സി വൺ സി ടു എക്സെട്ര എല്ലാം സീറോ ആണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്താണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. അതായത് ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വൈ ഐ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും, ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ അതർ ഫംഗ്ഷൻസ് മൈനസ് പുറത്തുണ്ടാവുന്ന മാത്രം അല്ലേ. പിന്നെ ഇവിടെ ആ വൈ ഐയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള സി ഐ ഇവിടെ ഡിനോമിനേറ്ററിൽ കാണും ചെയ്യും. അപ്പോൾ മൈനസ് വൺ ബൈ സി ഐ ഇൻറ്റു ബാക്കി വരുന്ന എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതണമെങ്കിൽ എല്ലാ സി ഐസും എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എല്ലാ സി ഐസും സീറോ ആവാതെ ഈ ഒരു കോമ്പിനേഷൻ സീറോ ആവുകയാണെങ്കിൽ ലീനിയർലി ഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ഈ ഒരു വാരിയബിൾ മറ്റുള്ള വാരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും, ലീനിയർലി ഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ കോമ്പിനേഷൻ സീറോ ആണെങ്കിൽ എന്ത് സീറോ ആവണം, കോൺസ്റ്റൻസ് സീറോ ആവണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും അതുപോലെ തന്നെ ടു എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുക. അപ്പോൾ ഇതാണ് വൈ വൺ, ഇതാണ് വൈ ടു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് സി വൺ വൈ വൺ സി വൺ എക്സ് പ്ലസ് സി ടു ടു എക്സ് ഈക്വൽ ടു സീറോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സി വണ്ണും സി ടുവും സീറോ ആവാതെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ സീറോ ആക്കാൻ പറ്റും. എങ്ങനെ കൊടുത്താൽ, എന്ത് കൊടുത്താൽ മതി, സി വണ്ണിന് പകരം മൈനസ് ടുവും സി ടുവിന് പകരം വണ്ണും കൊടുത്താൽ മതി അല്ലേ. സി വണ്ണിന് പകരം മൈനസ് ടു കൊടുത്താൽ ഞാൻ മൈനസ് ടു എക്സ്, സി ടുവിന് പകരം വണ്ണ് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ടു എക്സ്, ഇത് രണ്ടും എന്തായി, സീറോ ആയി. ഇപ്പോൾ ഐഡൻറ്റിക്കലി സി വൺ സി ടു എന്തല്ല, ഒന്ന് ഒന്നിച്ചൊരേ സമയത്ത് സീറോ ആവുന്നില്ല, അല്ലാത്ത സമയത്ത് തന്നെ ഈ കോമ്പിനേഷൻ എന്താവുന്നുണ്ട്, സീറോ ആവുന്നുണ്ട്. ഇവിടെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ക്യാൻ റൈറ്റ് ദിസ് ടു എക്സ് ആൻഡ് ടു എക്സ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ അല്ലേ, ആസ് എ ഫസ്റ്റ് വൺ ആസ് എ കോമ്പിനേഷൻ ഓഫ് അതർ വൺ. അതായത് എക്സിനെ നമുക്ക് ടു എക്സ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എക്സിനെ നമുക്ക് സി വൺ ഇൻഡു ടു എക്സ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ, അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. അപ്പോൾ അതാണ് ഈ ഒരു ലീനിയർലി ഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് എക്സും എക്സ് സ്ക്വയറും, ഇവിടെ സി വൺ എക്സ് പ്ലസ് സി ടു എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റണത് എപ്പോൾ മാത്രമാണ്, സി വൺ സി ടു സീറോ ആവുമ്പോൾ മാത്രമാണ്. എക്സ് സീറോ ആവുമ്പോൾ ആവും, അല്ലാതെ സി വൺ സി ടു സീറോ ആവുമ്പോൾ മാത്രമാണ് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റുക, സി സീറോ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എക്സും എക്സ് സ്ക്വയറും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അല്ലെങ്കിൽ എക്സ് ലോഗ് എക്സ് എക്സ് സ്ക്വയർ ലോഗ് എക്സ്, അതിങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് എന്താണെന്ന് മനസ്സിലായി. റോൺ സ്കെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് പറയും, അത് നമുക്ക് വഴിയെ പറയാം. അതിന് മുമ്പ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറമാണ് നമ്മൾ തന്നെ പറയാൻ പോകുന്നത്. കൺസിഡർ ദ സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം എ നോട്ട് വൈ ഡബിൾ ഡാഷ് എ നോട്ട് ഓഫ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ നോട്ട് എ വൺ ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് എ ടു ഓഫ് എക്സ് വൈ ഈക്വൾ ടു ആർ ഓഫ് എക്സ്. ഇവിടെ ഈ എ നോട്ട് ഓഫ് എക്സ് എ വൺ ഓഫ് എക്സ് എ ടു ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ഒക്കെ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ ദി ഇൻ്റർവൽ ഐ ആണ്. ആൻഡ് എ നോട്ട് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ദെൻ ലെറ്റ് സി വൺ ആൻഡ് സി ടു ബി ആർബിട്രറി റിയൽ നമ്പേഴ്സ് ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ഐ, ദെൻ ദർ എക്സിസ്റ്റ് എ യുണീക് സൊല്യൂഷൻ വൈ ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് y of x not equal to c1 and y dash of x not equal to c2. Moreover, the solution y is defined over the interval I. ഇങ്ങനെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, ഒരു യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും y of x. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് സി വൺ ആയിട്ടും വൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് സി ടു ആയിട്ടും, അതായത്
ഇത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് അല്ലേ, ഇത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. വൈ ഓഫ് എക്സ് നോട്ടും വൈ ഡാഷ് ഓഫ് എക്സ് നോട്ടും നമുക്ക് സി വണ്ണും സി ടു ആയിട്ട് വന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് സി വൺ സി ടു എന്താണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് യുണീക്നെസ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതാണ് ഈ ഒരു തിയറം പറയുന്നത്. ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ നോക്കിക്കൂടും ഓരോന്നോരോന്നായിട്ട്. ഇഫ് വൈ ഓഫ് എക്സ് ബി എ സൊല്യൂഷൻ ഓഫ് ദ എബോ ഗിവൺ ഇക്വേഷൻ, സാറ്റിസ്ഫൈങ് വൈ ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആൻഡ് വൈ ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ. വൈ ഓഫ് സീറോയും സീറോയാണ്, വൈ ഡാഷ് ഓഫ് സീറോയും സീറോയാണെങ്കിൽ ഫോർ സം എക്സ് ബിലോങ്സ് ടു ഐ, വൈ ഓഫ് എക്സ് ഇസ് ഐഡൻറ്റിക്കലി സീറോ ഓൺ ഐ. ഏതെങ്കിലും ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, എക്സ് നോട്ട് എന്ന് പറഞ്ഞ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ഓഫ് എക്സ് ഒന്നും എന്തായിരിക്കും, ഐഡൻറ്റിക്കലി സീറോ ആയിരിക്കും. കാരണം വൈ ഓഫ് സീറോയും സീറോയാണ്, വൈ ഡാഷ് ഓഫ് സീറോയും സീറോ ആണ് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അങ്ങനെ റിസൾട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാം. രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത് വൈ വൺ ആൻഡ് വൈ ടു ആർ ടു സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ എ നോട്ട് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൺ വൈ ഡാഷ് പ്ലസ് എ ടു വൈ ഈക്വൾ ടു സീറോ. ഇത് ഹോമോജീനിയസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആർ ഓഫ് എക്സ് സീറോ ആകുമ്പോഴാണ് ഇക്വേഷൻ എന്താവുന്നത്, ഹോമോജീനിയസ് ആവുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ആർ ഓഫ് എക്സ് സീറോ ആകുമ്പോൾ സിസ്റ്റം അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് നമ്മൾ പറയും. ദെൻ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ലീനിയർ കോമ്പിനേഷൻ സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു, അതായത് വൈ വൺ വൈ ടു എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ആ രണ്ട് സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു, സി വൺ സി ടു ഒക്കെ കോൺസ്റ്റൻസ് ആണ്, ആർ മീൻസ് ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. ഇതെന്തന്നെയാണ്, ഈ ഒരു ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ തന്നെയാണ്. അതായത് രണ്ട് സൊല്യൂഷൻസ് കിട്ടിയാൽ ആ രണ്ട് സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്, സൊല്യൂഷൻ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വൈ ഈക്വൾ ടു സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു എന്ന് പറയുന്നതും എന്താണ്, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നെക്സ്റ്റ് വരുന്നത്, ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് വൈ വൺ ഓഫ് എക്സും വൈ ടു ഓഫ് എക്സും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു എഫ് എല്ലോട്ടോ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എ നോട്ട് വൈ ഡാഷ് പ്ലസ് എ വൺ വൈ ഡാഷ് എ നോട്ട് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൺ വൈ ഡാഷ് പ്ലസ് എ ടു വൈ ഈക്വൾ ടു സീറോ, എ നോട്ട് നോട്ട് ഈക്വൾ ടു സീറോ, എക്സ് ബിലോങ്സ് ടു എ ബി, ആർ ലീനിയർലി ഡിപെൻഡൻറ്റ്. അത് ലീനിയർലി ഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റോൺസ്കിയൻ ഇസ് സീറോ. അതായത് റോൺസ്കിയൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് എന്ന് പറയുന്ന സീറോ ആണെങ്കിൽ സൊല്യൂഷൻസ് ആർ ലീനിയർലി ഡിപെൻഡൻറ്റ്, സൊല്യൂഷൻസ് ആർ ലീനിയർലി ഡിപെൻഡൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കാം. ഇനി അതേപോലെ തന്നെ ഇതേ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻസ് വൈ വണ്ണും വൈ ടുവും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന എപ്പോഴാണ്, റോൺസ്കിയൻ ഇസ് നോൺ സീറോ. അതായത് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് എന്ന് പറയുന്ന ഈ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സൊല്യൂഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് നമുക്ക് പറയാം. എൽ ഐ ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിയ റിസൾട്ടാണ്. ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ്റെ റോൺസ്കിയൻ സീറോ ആണെങ്കിൽ സൊല്യൂഷൻസ് ലീനിയർലി ഡിപെൻഡൻ്റ് ആണെന്നും നോൺ സീറോ ആണെങ്കിൽ സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും നമുക്ക് പറയാം. അടുത്ത ഒരു സെറ്റ് ഓഫ് ഫോം അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക, ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ എനി സെറ്റ് വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് എ ഹോമോജീനിയസ് ലീനിയർ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. nth ഡെറിവേറ്റീവ്, എൻ മൈനസ് വൺ ഡെറിവേറ്റീവ്, എൻ മൈനസ് ടു ഡെറിവേറ്റീവ് എക്സെട്ര, എൻ മൈനസ് എൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് വൈ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഈ വൈ വൺ വൈ ടു എക്സെട്ര വൈ എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസിൻ്റെ സെറ്റിനെ നമ്മൾ എന്ത് പറയും, ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി എ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ ഓൾവേസ് എക്സിസ്റ്റ്. അങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും, എക്സിസ്റ്റ് ചെയ്യും, എല്ലാ സമയത്തും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എവറി സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ ഫണ്ടമെൻ്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ്. അതായത് ഏതൊരു സൊല്യൂഷനെയും നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും, ഈ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകളും നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇന്ന് പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നോക്കി നോക്കാം. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻസ് വൺ എക്സ് എക്സ് സ്ക്വയർ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹെൻസ് ഫോം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സൊല്യൂഷൻ ആർ വൺ എക്സ് എക്സ് സ്ക്വയർ. അതായത് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റോൺ സ്കീം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. വൺ എക്സ് എക്സ് സ്ക്വയർ, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ്. ഇവിടെ സീറോൻ്റെ ഡെറിവേറ്റീവ് സീറോ, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ, ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. വൺ ഇൻറ്റു ബാലൻസ് എന്താ പറയുക, വൺ റോയും കോളും കളഞ്ഞാൽ ടു മൈനസ് സീറോ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും, വിച്ച് ഇസ് നോൺ സീറോ. ദ സിസ്റ്റം ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എന്താണ് സിസ്റ്റം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈക്വൽ ടു സീറോ ആണെങ്കിലാണ് ഡിപെൻഡൻ്റ് ആവുന്നത്, ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും, സി വൺ എക്സ് അല്ലെങ്കിൽ സി വൺ വൈ വൺ അല്ലേ, സി വൺ വൈ വൺ എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. ഇപ്പോൾ വൈ വൺ ആയിട്ട് നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്, എക്സ് വൺ ആണുള്ളത് അല്ലേ. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇട്ട് സി വൺ ഇൻറ്റു വൺ പ്ലസ് സി ടു ഇൻറ്റു എക്സ് പ്ലസ് സി ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ സി വണ്ണും സി ടു സി ത്രീ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ന് വരും, സി വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരും, ഇവിടെ സി ടു പ്ലസ് ടു സി ത്രീ ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ എഗെയിൻ നമുക്കിവിടെ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വൈ ഡബിൾ ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു സി ടുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരും, ഇതെന്ത് കിട്ടും, ടു സി ത്രീ എന്ന് വരും അല്ലേ. ഇപ്പോൾ ഇവിടെയും എന്തുണ്ട്, സി ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ അവിടെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വൈ ട്രിപ്പിൾ ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ, അതായത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മൂന്ന് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.